வச்சா நாலு கிட்டும், பணம் வச்சா பணம் கிட்டும், மோச்சி இருந்தா வரையிட்டும் வா 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 வா. வெய் ராஜா வெய், ஒன்னு வச்சா ரெண்டு கிட்டும், ரெண்டு வச்சா நாலு கிட்டும், பணம் வச்சா பணம் கிட்டும், நோக்கி இருந்தா வடி கிட்டும். வா 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 வா, நோக்கி நிக்கற வா. வெய் 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 ராஜா வெய் வை. മോളെ മേരിക്കുട്ടി ഇവിടെ ഇരിക്ക. ജോസൂട്ടി വന്നിട്ടുണ്ട്. അവനേ, ആ മാതാമേടെ വന്നിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ പോയിരിക്കുക. ഇവിടെ ഞാൻ എല്ലാ കൊല്ലും ഇവിടെ കിളിക്കുത്ത് കൊണ്ടുവരാറുണ്ട്. മേരിക്കുട്ടി വളവ് ഇവനൊന്നും മേടിച്ചില്ലേ? ഇല്ല. എന്നാ വാ, ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട. അതെന്താ, ഞാൻ അന്യനാണോ? നമ്മളുടെ ഒരു നാട്ടുകാരല്ലേ. മേരിക്കുട്ടി വാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്നാ ഞാൻ മേടിച്ചുകൊണ്ടുവരാം. നിന്റെ കൈയുടെ അളവ് ഒന്ന് നോക്കാം. രാജകുമാരി വന്നിരിക്കുന്നു. നിന്റെ കയ്യെ പിന്നെ പിടിച്ചാ പിടിച്ചു തന്നെയാ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ സ്വന്തക്കാരാ. വീട്ടിലെ നീ എന്ത് ചെയ്യും? കുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോടെ മാനം കെടുത്തിയല്ലേ. നിങ്ങൾ ഇവിടെ ആണുങ്ങളാരുമില്ലേ? എന്റെ മോൻ വന്നിട്ടുണ്ട്. അയാൾ എന്തേ? ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂട്ട ചങ്ങാതി. ഇതിലെന്തിരിക്കുന്നു? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്ക് വല്ലതും കഴിക്കാം. എടാ ജോസൂട്ടി, ആ കൊച്ചിനെ കൂടെ വിളിക്ക. കൂട്ടുകാരാ, പലരും കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളത് പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. വാമോനെ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. കൂട്ടുകാരൻ പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ കൂടെ വാ, ഞാൻ പണിയരാം. കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ? കുഞ്ഞിനെ പരിചയമുണ്ട? അമ്മച്ചൊന്ന് ചുമ്മായിരി, പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണ്ടേ, വിളിക്കാൻ അപ്പുറത്ത് മറപ്പരയുണ്ട്. ഈ മേരിക്കുട്ടി, മേരിക്കുട്ടിയെ എന്താ ചേച്ചാ? കുളിക്കാച്ചിരി വെള്ളം കോരി വെക്ക. കുളി കഴിഞ്ഞിട്ട് ഉടുക്ക. മേടിച്ചിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അമ്മച്ചേ, അമ്മച്ചേ, എന്നതാടാ അലക്കിട്ടിരിക്കുന്ന തോർത്തിക്ക് എടുത്തേ? നീ ഇങ്ങോട്ട് വന്നേ. ആ ചെറുക്കനെ കുടിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ചോദിക്കട്ടെ.
കുമ്പാരി, കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. ഇവിടെ അടുത്തൊരു ഉഷയുണ്ട്. ഉഷ ഉപ ഷാപ്പ് നല്ല ഒന്നാം തരം കള്ളു കിട്ടും. ചമ്മണ അടിച്ചോണ്ട് വരാം. വേണ്ട യോസ്, വേണ്ട. ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. ഞാനും അങ്ങനൊന്നും കുടിക്കത്തില്ല. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ രണ്ട് ഗ്ലാസ് അടിക്കും. കുടി ചിലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്ന വരും ജോസെ. വെള്ളം ചൂടാക്കണോ അച്ചാച്ച? കുമ്പാരി ചൂടുവെള്ളത്തിലാണോ കുളിക്കണേ? ഏ അല്ല, വേണ്ട. മണി പത്തായി ചാണ്ടമ്മേ, ഡോക്ടറെ ഇതുവരെ കണ്ടില്ലല്ലോ. പ്രസവ കേസിന് പോയതല്ലേ, രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ? ഡോക്ടർക്ക് 100 ആയുസ, ദേ വരുന്നുണ്ട്. നമസ്കാരം. കാത്തിരുന്ന് മുഷിഞ്ഞാരിക്കും. ഞാൻ ആ വത്യന്റെ മകള് പ്രസവത്തിന് പോയത്. കൊച്ചു തലതിരിഞ്ഞ് അകത്ത് കിടന്നത്, നേരെയാക്കി പുറത്ത്. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ തള്ള കാര്യായി. അയ്യോ, എല്ലാവരെയും ചീട്ടെടുത്തിട്ടുണ്ടോ ശാന്തമ്മേ? ഉണ്ട്. ആ പെങ്കൊച്ചേതാ ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നത്. അവരെ ആദ്യം പിള്ളി രംഗമ്മ. ഇരിക്കൂ. എന്താ ഇവക്കൊരു പല്ലുവേദന? ഓഹോ, വരണം. നിങ്ങൾ അവിടെ നിൽക്കണം. ശാന്തമ്മ, ഇഞ്ചക്ഷൻ തയ്യാറാക്കും. ശരി. മമ്മൂക്കാക്ക് ചമ്പക്കച്ചോട. താമസം കുറെ ദൂരെയാണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും മമ്മൂക്ക മുമ്പൊക്ക. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ, വാപ്പു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല. കുറച്ച് ദൂരെ. മോനൊരു കുറവില്ല, നമ്മുടെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ എങ്ങനെ ചെയ്യണ്ട വല്യകുട്ടി? ഒരു കുറവില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കൻ ചെറുതില് പോവാ. രാജപ്പൻ ഡോക്ടർ കുളി വന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത കുളിയ. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തേ. ജോസെ, ഇച്ചിരി കടലാസ് പെൻസിൽ തന്നെ. മരുകുട്ടി, ഒരു കടലാസ് പെൻസിൽ എടുത്താറി. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേ. അല്ല, സാറിന് മരുന്ന് കുടിക്കാൻ അറിയാവാ. ഈ മരുന്ന് വാങ്ങി അര ഗുളിക വീതം 3 നേരം കൊടുത്തു. കാശ് വേണ്ട. അത് ഞാൻ മറന്നു. മോനെന്ത് പറ്റിയടാ? എടോ കുമാര്, തന്റെ കൂട്ടുകാരൻ കുറിച്ച് എന്താ മരുന്ന് മേടിച്ചു കൊടുക്കാവാ? കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളാണെന്നാ തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കഴുകി കിട്ടുന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. ആ, കൊടുത്തു നോക്കാം. ആ നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവൾ ഇവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് വാ. നീ വാടി. ഒരു മേലിക്കുട്ടെ, ഇപ്പൊ വസ്താവ്. തെന്നാല് കാറ് കാണുന്നുണ്ടല്ലോ. ആ, കാറ്റണ്ടല്ല, കാറ് മാറും. വരി, നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആരെ ബാബു സാറോ? ആ, വേണ്ട വേണ്ട, കടൽ ചെറുക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്, ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വരാം. സാറേ കരക്കിരുന്നാ മതി.
എന്റെ കുഞ്ഞുമോനെ വന്നത് പോലെ ആർക്കെങ്കിലും എണ്ണം വരികയാണെങ്കിൽ നോക്കാനൊരു ആള് വേണമല്ല. കുഞ്ഞിനെങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് കൊടുത്തപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാമല്ലോ, സാറ് മരുന്നിനെ കുറിച്ച് എന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ആ ഇപ്പൊ മനസ്സിലായില്ലേ, സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്. കൊള്ളാം, സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന, ഒത്തിരി മരുന്ന് കഴിച്ചതാ, ഒന്ന് നോക്കട്ടെ. എത്ര ആളാ തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. ഇവിടെയാണോ? കുറച്ച് താപോട്ട്. ഇതെന്താ മമ്മൂക്ക, കടാപ്പുറ ആശുപത്രിയാക്കാൻ പോവാണോ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്നെന്ന നല്ലൊരു മനസ്സില്ലേ, നമ്മളെല്ലാം ഒത്തുകൂടിയാ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. വെച്ച് പിടിച്ചോ.